നടി ബീന ആന്റണി സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു എന്ന തരത്തിലൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിരുന്നു. ബീന ആന്റണി ആശ്വസിപ്പിക്കുമ്പോൾ സിദ്ദിഖ് വിതുമ്പി കരയുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് നടനെതിരെ പരാതി ഉന്നയിച്ചതിന് ശേഷമുള്ള വീഡിയോ അല്ല എന്നും അതിന് പിന്നിലുള്ള കഥ എന്താണെന്നും ബീന ആന്റണി തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലൂടെ വൈറലായ വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണ് ബീന ആന്റണി. സിദ്ദിഖിനെ ആശ്വസിപ്പിക്കുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നുവെന്നും മില്യൺ കണക്കിന് വ്യൂസും അതിലുണ്ടായിരുന്നുവെന്നും ബീന ആന്റണി പറയുന്നു. ട്രോളുകളൊക്കെ താനും എൻജോയ് ചെയ്യുകയാണ് പതിവ്. ഇതുപോലെ എപ്പോഴും വരുന്നതല്ലേ എന്ന് വിചാരിച്ച് താനത് മൈൻഡ് ചെയ്തിരുന്നില്ല എന്നും തനിക്ക് ആരെയും ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ശീലമില്ല എന്നും അത് തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ എടുത്ത് നോക്കിയാൽ ആർക്കായാലും മനസ്സിലാകുമെന്നും ബീന ആന്റണി പറയുന്നുണ്ട്. എല്ലാവരോടും മാറി നിന്നിട്ടേ കുറിച്ച് സംസാരിക്കാറുള്ളൂ. പക്ഷേ AMMA ജനറൽ ബോഡി സമയത്ത് സിദ്ദിഖിയുടെ മകൻ മരിച്ചിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ എന്നും മകൻ മരിച്ചതിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ടായിരുന്നു സിദ്ദിഖ് അവിടേക്ക് വരുന്നതെന്നും തനിക്കത് പനി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് മരണ വിവരം അറിഞ്ഞപ്പോൾ പോകാൻ സാധിച്ചില്ല എന്നും സിദ്ദിഖ് അവിടെ നിന്നും സംസാരിച്ചിട്ട് കണ്ഠമിടരുന്നത് കണ്ടു. ശേഷം ഇറങ്ങി വരുമ്പോൾ തന്നെ കണ്ടതും വിതുമ്പിപ്പോയി എന്നാണ് ബീന ആന്റണി പറഞ്ഞത്. അത് കണ്ടപ്പോൾ പോയി കെട്ടിപ്പിടിച്ചുവെന്നാണ് ബീന ആന്റണി കൂട്ടിച്ചേർത്തത്. ആ സമയത്ത് താൻ എങ്ങനെയാണ് കെട്ടിപ്പിടിച്ചതെന്ന് ഒന്നും താൻ നോക്കിയിരുന്നില്ല. അവിടെ ക്യാമറയൊക്കെ ചുറ്റിനുമുണ്ടെന്നും ഒന്നും ശ്രദ്ധിച്ചതുമില്ല. കാരണം ഒരു മകന്റെ മരണം കഴിഞ്ഞ് നിൽക്കുന്ന അച്ഛനായിരുന്നു അതെന്നും തനിക്കപ്പോൾ അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നും ആ സമയത്ത് തന്റെയും കണ്ണു നിറഞ്ഞു. ഇപ്പോൾ പറയുമ്പോൾ പോലും സങ്കടം വരുന്നുണ്ട് എന്നാണ് ബീന ആന്റണി പറയുന്നത്. താൻ പുള്ളിയെ കെട്ടിപ്പിടിച്ചു, പുള്ളിയും ചേർത്ത് പിടിച്ചു, അതിനെ ആളുകൾ വേറൊരു രീതിയിലാക്കിയതാണെന്നും ഇങ്ങനെ ഒരു ആരോപണം നേരിട്ടതിന് ശേഷം സിദ്ദിഖ് പോകുമ്പോൾ നടിമാർ കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്നാണ് വരുത്തി തീർത്തത്. എന്തൊരു നെഗറ്റീവ് ആണതെന്നാണ് ബീന ആന്റണിയുടെ ചോദ്യം. അങ്ങനെ ഒരാൾ പോകുമ്പോൾ താനൊക്കെ കരയണോ, അതിന്റെ ആവശ്യം എന്താണെന്നും ബീന ആന്റണി ചോദിക്കുന്നു. ശരിക്കും ആ വീഡിയോ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ഇടുകയാണ് ആളുകൾ ചെയ്തതെന്നും അത് തനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ താൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചതെന്നും ഈ ചെയ്യുന്നത് ശരിക്കും ഭയങ്കര ദ്രോഹമാണെന്നും ബീന ആന്റണി പറയുന്നു. ആ ഒരു ട്രോൾ തനിക്ക് വല്ലാത്ത വിഷമമാണ് ഉണ്ടാക്കിയത്. തന്റെ ശരീരത്തെക്കുറിച്ചോ മറ്റെന്തിനെ കുറിച്ച് വേണമെങ്കിലോ കുറ്റം പറയുകയോ കളിയാക്കുകയോ ചെയ്താൽ താനത് മൈൻഡ് ആക്കാറുള്ള ആളല്ല. ഈ കാലഘട്ടത്തിനൊപ്പം നമ്മളും പോകാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ തനിക്ക് വിഷമം ഉണ്ടാക്കിയത് കൊണ്ടാണ് പ്രതികരിച്ചതെന്നും അതിനും കൊട്ടക്കണക്കിന് വിമർശനമാണ് കിട്ടിയതെന്നും അതും താൻ കാര്യമാക്കുന്നില്ല എന്നും ബീന ആന്റണി പറയുന്നു. അതേസമയം നടൻ സിദ്ദിഖിനെതിരെ ആരോപണവുമായി നടി രംഗത്ത് വന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിനു പിന്നാലെ AMMA സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തു. 2016 ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചെന്നായിരുന്നു നടിയുടെ പരാതി. +2 പഠനം പൂർത്തിയായ ശേഷം സമൂഹ മാധ്യമം വഴിയാണ് സിദ്ദിഖിനെ പരിചയപ്പെട്ടതെന്നും ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം മാസ്കർ ഹോട്ടലിൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് സിദ്ദിഖ് വിളിച്ചുവെന്നും നടി പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് ഹോട്ടൽ മുറിയിലെത്തിയ തന്നെ സിദ്ദിഖ് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നുവെന്നും 2019 ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഇതോടെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ഉണ്ടായതെന്നുമാണ് നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.